ചേട്ടന്റെ അഭിനയം തകർത്തു. എല്ലാ മലയാളികളും ഉയർച്ചയിലും താഴ്ചയിലും ആകുന്നത് ഓരോ സെക്കൻഡ്സുകൾ കൊണ്ടാണ്, വിത്തിൻ സെക്കൻഡ്സ്. അതേപോലെയാണ് ഓരോ സെക്കൻഡുകൾ കൊണ്ടാണ് ജീവിതത്തിൽ ഓരോ മാറ്റങ്ങൾ വരുന്നത്. അതുപോലെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ ഇന്ദ്രൻസ് എന്ന നടൻ്റെ കിയങ്ങൻ മോഹനായി ഇന്ദ്രൻസ് ആറാടുകയാണ്, അയിഞ്ഞാടുകയാണ് മച്ചാനെ. ഞാൻ ഇന്ദ്രൻസേട്ടൻ്റെ ത്രൂ ഔട്ട് ഒരു ഫിലിമാണ്, നമ്മുടെ ഹോമിന് ശേഷം ഇന്ദ്രൻസേട്ടൻ ത്രൂ ഔട്ടുള്ള ഒരു പടമാണ്. സോ അത് നമുക്ക് ആ ഡിഫറൻസ് ഫീൽ ചെയ്യും ശരിക്കും. ഇന്ദ്രൻസേട്ടൻ ത്രൂ ഔട്ട് ഉള്ളപ്പോൾ ആ ത്രില്ലർ ഫിലിമിൻ്റെ നല്ലൊരു ത്രില്ലർ ഫിലിമാണ്. സെക്കൻഡ് ഹാഫ് ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്. ഇന്ദ്രൻസേട്ടൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ക്യാരക്ടേഴ്സും എല്ലാ കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പടം. നല്ല വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. ഇന്ദ്രൻസേട്ടൻ്റെ അലൻസിയ സുധീർ എല്ലാവരുടെ നല്ല പെർഫോം, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരു വില്ലേജും സിറ്റി ബോയ്സിൻ്റെ കോമ്പിനേഷൻ എല്ലാം നന്നായി വന്നിട്ടുണ്ട്. എവരിബഡി ഹോൾ ടീം, വിജയ് സാർ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ഈ സിനിമയുടെ ഒരു കൂടുതൽ അടുപ്പമുണ്ട്. സോ ഐ വിഷ് ദ ഹോൾ ടീം ഗുഡ് ലക്ക്. ഓക്കെ, കുഴപ്പമില്ലായിരുന്നു. ഇന്ദ്രൻസേട്ടൻ്റെ പെർഫോമൻസ് കൊള്ളായിരുന്നു. ലൊക്കേഷനൊക്കെ നന്നായിട്ടുണ്ട്. ലൊക്കേഷനൊക്കെ ആട്ടിലാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് അവർ ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് തന്നെ നല്ല കാര്യങ്ങൾ. പക്ഷെ ഞാനൊരു എൻ്റർടൈനർ എന്ന നിലയിൽ എനിക്ക് ഒരു എൻ്റർടൈൻമെൻറ്റായിട്ട് തോന്നിയില്ല. നല്ലതാണ്, കൊള്ളാം, നല്ല ക്ലൈമാക്സ്. ജനങ്ങൾ വിലയിരുത്തട്ടെ. നല്ല പടമാണ്. ഞാൻ ഫുൾ ഷൂട്ടിംഗ് സമയത്തും എല്ലായിടം ഉണ്ടായിരുന്നു. നല്ലതായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. നല്ല കഥയും മോറൽസും തരുന്നൊരു പടം. അപ്പം നിങ്ങളെല്ലാവരും പോയി കാണണം. അത് നല്ലൊരു പടമാണ്. ഓ, നല്ല പടം. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മൂവിയാണ്, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ഉറവായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിലാണ് നമ്മളെ ഷൂട്ടിംഗ് തുടങ്ങിയ. ഷൂട്ടിംഗ് തുടങ്ങുമ്പം ഞാനും എൻ്റെ അമ്മയും അച്ഛനോട് പോയി സെറ്റിൽ തന്നെ 30 ദിവസവും ജാനുവരി അവസാനം വരെ അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിംഗ് നല്ലതായിരുന്നു. അത് മാത്രമല്ല, നമ്മളിതിൻ്റെ ഷൂട്ടിങ്ങിന് കുറേ കഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഈ കഥ മെജോറിറ്റി കാട്ടിൻ്റെ അകത്താണ്. കുറേ ഉൾപ്രദേശത്തേക്ക് ക്യാമറയും എല്ലാം കൊണ്ടുപോകേണ്ടി വന്നു. സെറ്റ്, ടി വി എല്ലാം കൊണ്ടുപോയി അവിടെ തന്നെ ഇതും ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ വന്ന്. നല്ല പടം. ഇന്ദ്രൻസേട്ടൻ നന്നായിട്ട് വ്യത്യസ്തമായൊരു ക്യാരക്ടർ ചെയ്തത് വിജയിച്ചു എന്നുള്ളതാണ് വിചാരിക്കുന്നത്. ഞാനതിൽ ചെറിയ റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പടം വിജയിക്കട്ടെ,